ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വ്യൂ പോയിൻ്റ്. ഞാൻ ബിനു ബോസ്. ഇന്ന് നമ്മൾ ഫിഷിങ്ങിനാണ് വന്നേക്കുന്നത്. നമ്മളോടൊപ്പം തന്നെ ചൂണ്ടപ്രാന്തന്മാർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഓണർ കൂടിയായ നമ്മുടെ സാം ബ്രദറുണ്ട്. ഇവിടെ ഇരുതോട് എന്ന് പറയുന്ന സ്ഥലമാണ് ഫിഷിങ്ങിനായിട്ട് വന്നേക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഒരു വലിയൊരു കുന്നാണ്. കുന്നിൻ്റെ മേളിൽ ആണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ മൊത്തം റബ്ബറിൻ്റെ എസ്റ്റേറ്റാണ്. അപ്പോൾ ഇത് കൊടുവൺ പ്ലാന്റേഷൻ്റെ ഏരിയയിൽ വിടുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് വന്ന സ്ഥലത്തേക്ക് കുറച്ച് ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ഓഫ് റോഡാണ്, വണ്ടി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇനിയും ഈ വഴി ഇങ്ങനെ നടന്നു പോകണം, താപ്പോട്ട് നടന്നു പോകണം. അത് പിന്നെ നിങ്ങളെ മറ്റൊരു കാഴ്ചകൾ കാണിക്കാം. എൻ്റെ ഇവിടെ ഒരു കുളമുണ്ട്, വലിയൊരു കുന്നിൻ്റെ മേലിൽ എന്താ ഒരു ഉറവയാണ്. അതായത് വറ്റത്തില്ല കേട്ടോ, എന്താ ഇങ്ങനെ വറ്റത്തില്ല, വെള്ളം എളുപ്പമുണ്ട്. അപ്പം നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മളോടൊപ്പം തന്നെ എൻ്റെ ഒരു കസിനുണ്ട്, കസിൻ ബ്രദർ ഇതാ രഞ്ജിത്ത് ബ്രോ. അപ്പം രഞ്ജിത്ത് ബ്രോയും ഉണ്ട് നമ്മളോട് ഇന്ന് നമ്മുടെ കൂടെ ഇന്ന്. അപ്പം നമുക്ക് ആ സ്പോട്ടിലേക്ക് പോവാം. കമോൺ. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്, നടന്ന് കയറി പോകണം. അപ്പോൾ നമ്മളോടൊപ്പം തന്നെ എൻ്റെ സാമുണ്ട്, രഞ്ജിത്തുണ്ട്. അപ്പോൾ നമ്മൾ വന്നത് ഇതാ ഇങ്ങനെ ഒരു വഴി കിടക്കുന്നുണ്ടോ, ഇത് വഴി അങ്ങ് മേളിലൊരു മലയുണ്ട്. ആ മലയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് വരിക. അപ്പം നല്ല നടപ്പാണ് കേട്ടോ, ഇങ്ങനെ നടന്ന് കയറി പോകണം. എന്നിട്ട് ഈ മലയുടെ തൊട്ടപ്പുറത്ത് അടിവാരത്താണ് ആ തോട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മളിന്ന് ചൂണ്ടയിടുന്നത് റോഡും റീലൊന്നുമല്ല, നമ്മൾ സാധാ എന്താ കമ്പിൽ നമ്മൾ സാധാ ചൂണ്ട. എന്താ സാം ബ്രദറിനാണ് വഴി അറിയാവുന്നത്. സാം ബ്രദർ ഓടിക്കേറി പോകുന്നുണ്ട്. കല്ലൊക്കെ ഉണ്ടോ, പോയിട്ട് ഫോട്ടോ എടുത്ത് പോയത്. ഇച്ചിരി ടാസ്ക്കാണ് ഈ വഴിയിൽ കൂടെ ഒക്കെ പോകുന്നത്. അപ്പം നമ്മൾ കാട്ടിനകത്തൂടെ ഒക്കെ നടന്നു പോകണം. എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇച്ചിരി തോടാണ്. എന്താ താഴെ കാണുന്ന അതാണ് തോട്. അത് വലിയ തോടൊന്നും അല്ല, ചെറിയ തോടാണ്. ഇത് നിറച്ച് കല്ലുണ്ടാവും, പിന്നെ കല്ലൊക്കെ നിറച്ചുള്ളത് കൊണ്ട് ക്രാബ് കാണാൻ ചാൻസ് ഉണ്ട്, നാടൻ ക്രാബ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താ കിട്ടുന്നതെന്ന്. ക്രാബിനെ കിട്ടിയാലും നമ്മളെടുക്കും. പിന്നെ ചെറിയ കൊഞ്ച് കാണും, നമുക്ക് നോക്കാം എന്തൊക്കെ കിട്ടുമെന്നുള്ളത്. വ്യൂ പോയിൻറ്റിൻ്റെ എപ്പിസോഡിലൂടെ ഫിഷിങ്ങും ചെയ്യുന്നത് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അപ്പം നമ്മൾ ഇടയ്ക്ക് ഫിഷിങ്ങും ചെയ്യും കേട്ടോ. അപ്പം ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുകയും വേണം. ഇവിടെ ഇപ്പം എന്താ കാണുന്നത്, ഉപ്പനച്ചമാണ് കേട്ടോ, ഭയങ്കര മുള്ള. അപ്പം നമ്മൾ പെട്ടെന്ന് ചാടി ഇറങ്ങി പോകാൻ പറ്റില്ല. നമുക്ക് നോക്കാം, ഇത് ഇവിടെ കല്ലുണ്ട്, കല്ലിലൊക്കെ ചവിട്ടി ചിലപ്പോൾ അറിയത്തില്ല. ഈ പഴയ റബ്ബറിൻ്റെ കുറ്റിയൊക്കെ നിന്ന കുഴിയൊക്കെ ഉണ്ടാവും. വേറെ വളരെ കെയർഫുള്ളായിട്ട് ഇറങ്ങിപ്പോയില്ലെന്നുണ്ടെങ്കിൽ കാലൊക്കെ ഓടിയാൻ അത് മതി. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് ഇത്രയും ചെറിയ തോട്ടിലാണോ വന്നതെന്ന് ഒരു ഇതുണ്ടാവും. പക്ഷേ നമുക്കിതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. തുണ്ടി ഇതാണ് തുണ്ടി, ഇത് ചെറിയ തൈയാണ്. ഇതിൻ്റെ ഇല കയ്യിൽ തട്ടിയാൽ
ചൊറിയണം പോലെ ചെറുതായിട്ട് ചൊറിയും. നമ്മുടെ അത്തിയുടെയൊക്കെ ഒരു അത്തി മരമുണ്ടല്ലോ, അതിൻ്റെ ഒരു വർഗത്തിൽ പെട്ടതാണ് കേട്ടോ. ഇനി അത്തിപ്പഴത്തിൻ്റെ കൂട്ടി തന്നെ കായ ഉണ്ട്. നമ്മൾ തോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ തോട് അത്ര വലിയ തോടെന്ന്, കുഞ്ഞു കൈത്തോടാണ് കേട്ടോ, കുഞ്ഞു തോടാണ്. പക്ഷെ ഇതിനകത്ത് ശരിക്കും കല്ലുള്ളതുകൊണ്ട് ക്രാബ് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഈ നാട് ക്രാബ് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് കാണാൻ ചാൻസ് ഉണ്ട്. ഇത് ചെറിയ കല്ലുകളായതുകൊണ്ട് ഇതിനകത്ത് കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇതാ മേപ്പോട്ടുണ്ട്, വെള്ളം കുറച്ചേ ഉള്ളൂ. ഓ ഫ്രണ്ട്സ്, ഇതേ ഇത് ഇത് കൂവയാണ് കേട്ടോ, കൂവ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ചില ഹോട്ടലുകളിലൊക്കെ, മലയോര ഹോട്ടലുകളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട്. ഇത് ആ മേളിൽ നിൽക്കുന്നുണ്ടോ, വലിയ ഇലയുണ്ട്. അപ്പം അപ്പോൾ ഇതാ ഇതാണ് കൂവയുടെ ഇല. അപ്പം ഈ ഇല കണ്ടോ, ഇത് രണ്ടെണ്ണം ഒക്കെ എടുത്ത്, രണ്ടോ മൂന്നോ എണ്ണം എടുത്തിട്ട് വെള്ളം നനച്ചിട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടി അവിടെ ഇരിക്കും, ഇല തമ്മിൽ ഒട്ടിയിരിക്കും. എന്നിട്ട് അതിൽ നമ്മൾ ചോറൊക്കെ ഇട്ട് കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ ഇത് ചില ഹോട്ടലുകളിലൊക്കെ, നമ്മുടെ കൊളുത്തൂപ്പുഴ ഒക്കെ ഉള്ള ഹോട്ടലുകളിൽ ഈ ഇല വെച്ചിട്ട് ഫുഡ് സെർവ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോഴേ ഫ്രണ്ട്സ്, ഇതേ ഇത് കണ്ടോ, ക്രാബ് കണ്ടോ, അത്രയും വലിയ ക്രാബ് ഉണ്ട് കണ്ടോ. ഈ തോട്ടിൽ നിന്നാണ് ക്രാബ്, അതിൻ്റെ കാല് കണ്ടോ, ഇത്രയും വലിയ കാലുണ്ട്. ഇത് പിന്നെ മുണ്ടി അഥവാ കൊക്ക്, അവർ കൊത്തി കഴിച്ചേക്കുന്നതാണ്. ഇവരിതിൻ്റെ കാലിനകത്തൊന്നും പൊട്ടിച്ചു കഴിച്ചിട്ടില്ല, വലിയ കാലിനകത്തൊന്നും പൊട്ടിച്ചു കഴിച്ചിട്ടില്ല. പക്ഷെ അവരിതാ ഇതിനുള്ളിൽ, ഇവരുടെ പുറന്തോട് തലയോടിനകത്ത് അകത്തുനിന്നെല്ലാം കൊത്തി തിന്നിട്ടുണ്ട്. ഇതിൻ്റെ കണ്ണ് കണ്ട, ക്രാബിൻ്റെ കണ്ണ്. ഇപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് പരലിനെ കിട്ടിയിരിക്കുകയാണ്, ഒരു പരലിനെ അടിച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ്. നമ്മുടെ സാം ബ്രദർ ഒരു വാഴക്കവരാലിനെ പിടിച്ചിട്ടുണ്ട്, വാഴക്കവരാലിനെ പിടിച്ചിട്ടുണ്ട്. ചെറുതാണ്, കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ഇരുതോട്ടിൽ വന്നു, ഒന്ന് രണ്ട് മീൻ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. കുറച്ച് മീൻ മിസ്സായിപ്പോയി, പിന്നെ എന്താ ചെറുതിനെയൊക്കെ നമ്മൾ തിരിച്ചു വിട്ടു. ചെറുത് കുറച്ച് കിട്ടി, അത് നമ്മൾ തിരിച്ചു വിട്ടു. പിന്നെ എന്താ ഇവിടെ മഴയായേ, അപ്പം നമ്മളിനി തിരിച്ച് പോവുകയാണ്. കുറച്ച് മീനേ കിട്ടിയുള്ളൂ. പിന്നെ നമുക്കവിടെ കണ്ടത്തിൽ അവിടെ ഇങ്ങനെ മീനെ പിടിക്കാനുള്ള വകുപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ശരി, മഴ നനഞ്ഞാലും വേണ്ടതല്ലേ, നമ്മൾ കുറച്ച് മീനെ പിടിച്ചിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ കുറേ നേരം വന്നിട്ടും വലിയ ഇതൊന്നും ഇല്ല. അപ്പം നമ്മൾ അങ്ങോട്ട് പോന്നു, അവിടെ പോയി അടുത്ത മീനെ പിടിക്കുന്നു. ഓക്കെ, നമുക്കെന്നാ പോ. അപ്പോൾ ഇന്നത്തെ ഫിഷിങ്ങിൽ ഇവനെ കിട്ടി, ഇവനെ വറുത്ത് പൊരിച്ചടിക്കുകയാണ്. പക്കാതാന്, എന്താ ലുക്ക്, ഒക്കെ സൈസാട്ടോ. എങ്ങനെ വരും, ഒരു അര കിലോ അടുപ്പിച്ച് വരും.